ഹായ് ഗൈസ്, എന്റെ പേര് ഡോൺ ആൽവിൻ ജോസ്. ഒടുക്കത്തെ റിവ്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മാർവൽ സ്റ്റുഡിയോസിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയ വാട്ട് ഇഫ് എന്ന സീരീസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടായിരത്തി 2021 ഓഗസ്റ്റ് 11 ഡിസ്നി പ്ലസിൽ റിലീസ് ചെയ്ത വാട്ട് ഇഫ് ഒരു ആനിമേറ്റഡ് സീരീസ് ആണ്. ഏകദേശം 35 മിനിറ്റ് റണ്ണിംഗ് ടൈം ഉള്ള 9 എപ്പിസോഡ്സ് ആണ് സീസൺ 1 ഉള്ളത്. മാർവൽ സ്റ്റുഡിയോസിന്റെ സീരീസ് ആയതുകൊണ്ട് തന്നെ ഈ സീരീസിലെ സംഭവങ്ങളെല്ലാം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഉൾപ്പെട്ടതാണ്. നമുക്ക് സീരീസിന്റെ കഥയിലേക്ക് പോകാം. എംസിയുയിലെ ഒരു കോസ്മിക് ബീയിങ് ആണ് വാച്ചർ. വാച്ചറിന്റെ കണ്ണുകളിലൂടെ മൾട്ടിവേഴ്സിൽ നടക്കുന്ന പല സംഭവങ്ങളിലൂടെയാണ് സീരീസിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. സീരീസ് കഥ പറയുന്ന രീതി ഓരോ എപ്പിസോഡിലും ഒരു മെയിൻ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് എംസിയുൽ കണ്ടിട്ടുള്ള പല ഇവന്റ്സിന്റെയും ഒരു ഓൾട്ടർനേറ്റ് വേർഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കാമെന്നാണ് ഓരോ എപ്പിസോഡും എക്സ്പ്ലോർ ചെയ്യുന്നത്. സീരീസിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ് ഓവറോൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ആയി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ക്ലൈമാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിലോ, സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് എനിക്ക് തോന്നി. ഓവറോൾ പറയുകയാണെങ്കിൽ സീസൺ 2 ഒരു പ്രിപ്പറേഷൻ പോലെയാണ് സീസൺ 1 കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. സീരീസിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ആനിമേഷൻ സീരീസ് ആയതുകൊണ്ട് ആനിമേഷന്റെ ക്വാളിറ്റിയും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ ക്വാളിറ്റിയും അടിപൊളിയാണ്. പക്ഷെ ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാനേ സാധിക്കും. ഓരോ എപ്പിസോഡിലും ഒരു കഥാപാത്രത്തിനെയോ അല്ലെങ്കിൽ ഒരു ഇവന്റിനെയോ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് കഥ പറയുന്നത്. അതുകൊണ്ട് സീരീസിന് ഓവറോൾ ഒരു സ്റ്റോറി ഡെവലപ്പ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. ഇത് പലർക്കും ഒരു ബോറിംഗ് ആയിട്ട് തോന്നാം. മാത്രമല്ല സീരീസിൽ ഒരുപാട് പുതിയ കോൺസെപ്റ്റുകളെയും ഇൻഫിനിറ്റി സ്റ്റോൺസിന്റെ പുതിയ പവേഴ്സിനെയും എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെല്ലാം സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാത്തത് കൊണ്ട് ഈ സീരീസിന്റെ പ്ലോട്ടിൽ ഒരുപാട് പ്ലോട്ട് ഹോൾസ് ഉള്ളതായി ഫീൽ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി, അതിന്റെ കൂടെ നല്ല കിടിലം ഫൈറ്റ് സീൻസ് ഉള്ളത് കൊണ്ട് ഓരോ എപ്പിസോഡും കണ്ടിരിക്കാൻ അടിപൊളിയാണ്. സോ ഗൈസ്, ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു എംസിയു ഫാൻ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ് വാട്ട് ഇഫ്. നിങ്ങൾക്ക് ഒരുപാട് നൊസ്റ്റാൾജി തരുവാൻ ഈ സീരീസിൽ നിന്ന് സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എംസിയു സിനിമകൾ ഫോളോ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ സീരീസ് കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാര്യം ഇതൊരു ഡിസ്നി സീരീസ് ആണെങ്കിലും ഇതിൽ ഒരുപാട് വയലൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കാണിക്കുമ്പോഴും ശ്രദ്ധിക്കണം. സോ ഫൈനലി, ഒടുക്കത്തെ റിവ്യൂസ് ഈ സീരീസിന് നൽകുന്ന റേറ്റിംഗ്: ഇറ്റ്സ് എ ഗുഡ് സീരീസ്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മുടെ ഒടുക്കത്തെ റിവ്യൂസിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങൾക്ക് എന്റെ ടോപ്പ് 10 സീരീസ് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. സെക്സ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ട് ഒരു കിടിലൻ സീരീസ് ആയി എന്ന് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് ഡോൺ ആൽവിൻ ജോസ് സൈനിങ് ഓഫ് ഫ്രം ഒടുക്കത്തെ റിവ്യൂസ്.